to our discussion series. നമ്മൾ നവഭാരത ശില്പി എന്ന് ആദരപൂർവം വിളിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ 132-ാമത്തെ ജന്മദിനം. 1889 അലഹബാദിൽ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും മൂത്ത മകനായി നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചു. ജവാഹർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം അമൂല്യരത്നം എന്നാണ്. കുട്ടികൾ സ്നേഹപൂർവം അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി നാം കൊണ്ടാടുന്നു. കുഞ്ഞുങ്ങളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതോടൊപ്പം അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെയും വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും ഓരോ ശിശുദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലണ്ടനിൽ നിന്നും നിയമപഠനം പൂർത്തിയാക്കി 1916 കമലാ കൗളിനെ വിവാഹം കഴിച്ചു. ഇവരുടെ ഏക മകളായിരുന്നു ഇന്ദിരാഗാന്ധി. അതേ വർഷം 1916 ഗാന്ധിജിയുമായി ആദ്യ കൂടിക്കാഴ്ച. ഇന്ത്യയുടെ ചരിത്രബന്ധം എഴുതിയ ഗുരുശിഷ്യ ബന്ധമായിരുന്നു അത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിമാരിൽ മൂത്തയാൾ വിജയലക്ഷ്മി പണ്ഡിറ്റ്, രണ്ടാമത്തെ സഹോദരി കൃഷ്ണ കുദിസിംഗ് എന്നിവരായിരുന്നു. 1929 ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച പൂർണ്ണ സ്വരാജ് പ്രമേയം ശ്രദ്ധേയമായി. തൊട്ടടുത്ത വർഷം ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടുക എന്നതായിരുന്നു പ്രമേയം. പൂർണ്ണ സ്വരാജ് ദിനം എന്ന് നാമകരണം ചെയ്തു. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജിൻ്റെ ഓർമ്മയ്ക്കായി കൂടിയാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചത്. 1942 ആഗസ്റ്റ് 9 ജയിലിൽ അടയ്ക്കപ്പെട്ട നെഹ്റു മോചിതനായത് 1945 മാർച്ച് 28 ഒരു മനുഷ്യ ആയുസിൻ്റെ 10 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജയിൽവാസം വരിച്ചു. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നെഹ്റുവിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നെഹ്റുവിൻ്റെ വിശ്വവിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രഖ്യാപന പ്രസംഗം വിധിയുമായി ഒരു ഉടമ്പടി ഈ നൂറ്റാണ്ടിലെ തന്നെ പ്രസിദ്ധമായ പ്രസംഗമായി വിവക്ഷിക്കപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചു. രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ച് ശ്രദ്ധ നേടി. 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 4 ഇന്ത്യയെ നയിച്ചത് സോഷ്യലിസത്തിലൂന്നിയ രാഷ്ട്രീയ ദർശനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏകമകൾ ഇന്ദിരാഗാന്ധി, ചെറുമകൻ രാജീവ് ഗാന്ധിയും പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചു. പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. മതനിരപേക്ഷമായ ഒരു ഭാരതം എന്നതായിരുന്നു നെഹ്റുവിൻ്റെ ആശയം. ഇന്ത്യയിൽ ജനാധിപത്യം കരുത്തോടെ തഴച്ചു വളർന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. എൻ്റെ അസ്ഥികൾ ഇന്ത്യയിലെ നദികളിൽ ഗംഗയിലും യമുനയിലും ഒഴുകുക, മുകളിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വിതറുക, അങ്ങനെ ഈ മഹത്തായ മണ്ണിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാകാൻ എനിക്ക് കഴിയട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിലെ പ്രസ്താവന തന്നെ അദ്ദേഹത്തിന് ഇന്ത്യൻ മണ്ണിനോടുള്ള അഗാധമായ ബന്ധം വിളിച്ചോതുന്നു. Thank you.
watching. Thank you.